ഹായ്, ഞാൻ മിഥുൻ. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ബക്കറ്റ് കൊണ്ടാണ് ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് പെയിന്റ് അടിക്കാം. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. മുകളിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്. പിന്നെ നമ്മൾ ചെടിച്ചട്ടി താഴെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗത്തുനിന്നാവും അധികം നോക്കണുണ്ടാവുക. നമ്മൾ ബക്കറ്റ് കൊണ്ടാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും രസമുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബക്കറ്റ് കൊണ്ട്, ഈ ഒരു ബക്കറ്റ് കൊണ്ട് ഇതുപോലെ ഡിസൈനോട് കൂടി ഒരു ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി ഞാനും എൻ്റെ അമ്മയും കൂടി ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ വന്ന ചിലവ് വെറും 25 രൂപയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടത് നോക്കാം, എങ്ങനെ ഉണ്ടാക്കണം നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബക്കറ്റാണ് വേണ്ടത്. പുതിയ ബക്കറ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങളിവിടെ വീഡിയോ നല്ല ഭംഗിയുണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് പുതിയ ബക്കറ്റ് കാണിച്ചതിന്. ശരിക്കും പഴയ ഒരു ബക്കറ്റ് കിട്ടിയാൽ മതി, ജസ്റ്റ് ഒരു ബക്കറ്റ് അത്രേ ഉള്ളൂ ആവശ്യം. പിന്നെ നമ്മൾ എടുക്കുന്ന ബക്കറ്റ് എത്ര വലുപ്പമുണ്ടോ ആ ഒരു വലുപ്പത്തിലുള്ള ചെടിച്ചട്ടിയായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ആ ഒരു എടുത്ത ബക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിരിക്കാം, വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇറങ്ങിയിരിക്കാൻ പാകത്തിനുള്ള ചെറിയൊരു ബക്കറ്റും കൂടി വേണം. അതായത് നമ്മൾ 4 പുറത്തും കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ഉള്ളിലെ ബക്കറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു തെർമോക്കോളാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്ന 3/4 ഇഞ്ച് കനത്തിലുള്ള തെർമോക്കോളാണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലുള്ള ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്കെയില്, ഇതൊരു സ്റ്റീലിൻ്റെ ഒരു സ്കെയിലാണ്. ഈ ഒരു സ്റ്റീലിൻ്റെ സ്കെയിലിൻ്റെ അതേ രീതിയിലാണ് ഈ ഒരു തെർമോക്കോൾ മുഴുവനും കട്ട് ചെയ്തെടുക്കാൻ പോണത്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ആ സ്കെയിലിൻ്റെ വീതിയിൽ നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത തെർമോക്കോൾ എടുത്തിട്ട് ബക്കറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം ചെരുവ് വേണമെങ്കിൽ ആ ചെരുവിനനുസരിച്ചിട്ട് ചെരിച്ചു കൊടുക്കുക. എന്നിട്ട് അടിഭാഗത്തേക്ക് പുറത്തേക്ക് നിൽക്കണ ആ ഒരു ഭാഗം, വീഡിയോയിൽ കാണുന്നത് പോലെ പുറത്തേക്ക് നിൽക്കണ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. അടിഭാഗം ആ ബക്കറ്റിൻ്റെ റൗണ്ടിനോട് ഒപ്പാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ തെർമോക്കോളിന് ഇത്ര നീളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, അത് ബക്കറ്റിനോട് കുറച്ച് നിർത്തിയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമ്മൾ നേരത്തെ അടിഭാഗം കട്ട് ചെയ്ത തെർമോക്കോൾ എടുത്തിട്ട് കട്ട് ചെയ്യാത്ത തെർമോക്കോളിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു അടിഭാഗം അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അതേ ചെരുവിൽ നമുക്ക് എല്ലാ തെർമോക്കോളും കിട്ടണമായിരിക്കും. അതിനുശേഷം ആ തെർമോക്കോൾ എടുത്തിട്ട് വേറെ തെർമോക്കോളിൻ്റെ മുകളിൽ വെച്ചിട്ട് അതും കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത എല്ലാ തെർമോക്കോളിൻ്റെയും അടിഭാഗത്ത് ആ ഒരു ചെരുവ് എത്തിക്കുക. അങ്ങനെ ആ തെർമോക്കോൾ മൊത്തം കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തറ്റം നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് എംസാൻഡ് ആണ്. അപ്പോൾ എംസാൻഡിന് വേണമെന്നില്ല കേട്ടോ, പുഴമണലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല തരിതരിയായിട്ടുള്ള നൈസായിട്ടുള്ള പുഴമണൽ വേണമെന്നുള്ളൂ. ഞങ്ങളിവിടെ എടുക്കണം എന്തായാലും എംസാൻഡ് ആണ്. നമുക്ക് വേണ്ടത് വീഡിയോയിൽ കാണുന്നത് പോലെ തെർമോക്കോളിൻ്റെ 4 കട്ടകളാണ് വേണ്ടത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെടിച്ചട്ടിയുടെ കാല്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വലുപ്പം വേണോ അത്രത്തോളം കട്ടിയിലുള്ള തെർമോക്കോളിൻ്റെ പീസ് എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ കാലുകൾ ഏത് ഭാഗത്താണ് വേണ്ടത് ആ ഒരു ഭാഗത്ത് ആ ഒരു ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഷേപ്പിൽ ഇപ്പോൾ ആ തെർമോക്കോൾ ഇരിക്കുന്ന ആ ഒരു രീതിയിലാണ് കാലുകൾ വരെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ ഒരു ഇതിൻ്റെ മോൾ ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് 2 ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു തെർമോക്കോൾ അനങ്ങില്ല. അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ തെർമോക്കോളിൻ്റെ മോൾ ഭാഗത്ത് അമർത്തി പിടിക്കുക. അതിനുശേഷം 2 സൈഡിലായിട്ട് എംസാൻഡ് ഇട്ട് കൊടുക്കുക. മോൾ ഭാഗത്ത് വിരൽ വീഡിയോയിൽ കാണുന്നത് പോലെ വയ്ക്കുക. അതിനുശേഷം ഈ ഭാഗത്തും ഇടുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തെർമോക്കോൾ അവിടെ കിടന്ന് അനങ്ങില്ല. ഇനി നമ്മൾ എംസാൻഡ് എടുത്തിട്ട് ആ ഒരു തെർമോക്കോളിൻ്റെ തിക്കിൽ വരാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് എംസാൻഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലത്തെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു കരണ്ടിയോ ചട്ടുകോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് മിനുസപ്പെടുത്തി കൊടുക്കുക. ഒപ്പം വരാൻ വേണ്ടിയിട്ടാണ് അടിഭാഗം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഉരുട്ടി കൊടുക്കുക. മോൾഭാഗം നല്ലതുപോലെ മിനുസായതിനു ശേഷം നമ്മൾ ചെയ്യാനുള്ളത് ആ ഒരു സെൻറ്റർ ഭാഗത്ത് വിരൽ കൊണ്ടൊരു ഹോള് തുളച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു തെർമോക്കോളിൻ്റെ റൗണ്ടിലുള്ളൊരു പീസ് എടുത്തിട്ട് സെൻറ്റർ ഭാഗത്തിലോട്ട് ചെറുതായിട്ട് വെച്ച് കൊടുക്കുക. അത് നമ്മൾ ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചാൽ പോകാനുള്ള ഒരു ഹോള്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ചെടിച്ചട്ടിയുടെ ഹോള് കിട്ടാനായിട്ട് ഉപയോഗിച്ച ആ തെർമോക്കോൾ 20% എംസാൻഡിൻ്റെ ഉള്ളിലോട്ടും ബാക്കി 80% പുറത്തോട്ടും വീഡിയോയിൽ കാണുന്ന പോലെ തള്ളി നിൽക്കണം രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്ലൂ ആണ്. അപ്പോൾ ഗ്ലൂ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് വൈറ്റ് ഗ്ലൂ, ഫെവിക്കോളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത തെർമോക്കോളിൻ്റെ ഒരു ഭാഗത്ത് നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ബക്കറ്റിൻ്റെ ഉൾഭാഗത്തിലോട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം അടിഭാഗത്തോട്ടും പിന്നെ ചെരുവ്, ചെടിച്ചട്ടിക്ക് എത്രത്തോളം ചെരുവ് വേണോ അതിനനുസരിച്ചിട്ട് ആ തെർമോക്കോൾ ചെരിച്ച് വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള തെർമോക്കോളൊക്കെ ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ ബക്കറ്റിൽ ഒട്ടിക്കുമ്പോൾ ആ ഒരു തെർമോക്കോൾ നമ്മൾ അകലം തുല്യമായിട്ട് ഉണ്ടായിരിക്കണമെങ്കിൽ കാണുമ്പോൾ വൃത്തി ഉണ്ടാവുള്ളൂ. അതിനായിട്ട് ആദ്യം ഒരു തെർമോക്കോൾ ഒട്ടിക്കുക, അതിനുശേഷം പശ തേക്കാത്തൊരു തെർമോക്കോൾ എടുത്തിട്ട് ബക്കറ്റിനോട് ചേർത്തിട്ട് പിടിക്കുക, അതിനുശേഷം പശ ഉള്ളൊരു തെർമോക്കോൾ എടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ആ തെർമോക്കോൾ നമ്മൾ പശ തേച്ച തെർമോക്കോൾ രണ്ടും ഒട്ടിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നടുഭാഗത്തിൽ നമ്മൾ വെച്ച പശ തേക്കാത്ത തെർമോക്കോൾ എടുത്തു മാറ്റുക. അപ്പോൾ ആ ഒരു അകലം തുല്യമായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഞങ്ങൾ നാല് ഭാഗത്തും തെർമോക്കോൾ ഒട്ടിച്ചു കൊടുത്തു. അതായത് അമ്മ പശ തേച്ച് തരും, ഞാൻ ഒട്ടിക്കും. അങ്ങനെ ഞങ്ങൾ ബക്കറ്റിന് നാല് ഭാഗത്തും ആ തെർമോക്കോൾ ഒട്ടിച്ചു. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കോൺക്രീറ്റ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് നമ്മൾ എടുക്കുന്നത് 2:1 എന്നുള്ള അളവിലാണ് എടുക്കുന്നത്. അതായത് 2 എംസാൻഡും 1 സിമൻറ്റും, അതാണ് 2:1 എന്നുള്ള അളവ്. അപ്പോൾ ആദ്യം 2 കപ്പ് എംസാൻഡ് ഇട്ടു, അതിനുശേഷം 1 കപ്പ് സിമൻറ്റ് ഇട്ടു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സിമൻറ്റും എംസാൻഡും നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം അതിൽ വെള്ളമൊഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ല അമ്മ പറയണത് വെള്ളം കുറച്ച് കൂടുതൽ വേണമെന്നാണ്, കാരണം അത് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വേണമെന്നാണ് അമ്മ പറയണത്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ തെർമോക്കോൾ ഇപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മുകൾ ഭാഗത്ത് അധികമായിട്ട് നിൽക്കുന്ന ആ തെർമോക്കോൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമ്മുടെ എംസാൻഡിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചതുരത്തിലുള്ള ആ ഒരു തെർമോക്കോളിൻ്റെ പീസ് കത്തി ഉപയോഗിച്ചിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ നടുഭാഗത്ത് കുത്തിയിട്ട് 4 സൈഡിലോട്ടും നല്ലതുപോലെ ആട്ടിയിട്ട് മുകളിലോട്ട് പൊക്കിയെടുക്കുക. അങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ നമുക്ക് ചതുരത്തിലുള്ളൊരു ഹോളായിട്ട് കിട്ടും. അങ്ങനെ 4 ഹോളും നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കോൺക്രീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഏതാണ് നിങ്ങൾ ഇഷ്ടം പോലെ വെച്ചു. അത് കുഴപ്പമില്ല, മറ്റേത് അത് കുഴപ്പമൊന്നുമില്ല. മറ്റേറ്റൊഴിച്ചു ആ 4 ഹോളിലും കോൺക്രീറ്റ് നല്ലതുപോലെ ഒഴിച്ചതിന് ശേഷം ഒരു പപ്പടക്കോല് പോലത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അങ്ങനെ കുത്തന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ എയർ കുടുങ്ങിയിട്ടുണ്ടായിരിക്കും, അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഒരേ ഭാഗത്ത് കുത്താ, അങ്ങനെ പിരിവിടാനെ കുത്തുന്നു. അങ്ങനെ കുത്തി അതിൻ്റെ ഷേപ്പ് അവിടെ മാറും. അടുത്തത് ഇതിലൊന്നും കുത്തുന്നില്ല. അടുത്തത് മതി മതി മതി. അതിനുശേഷം നമ്മൾ കോൺക്രീറ്റ് എടുത്തിട്ട് അടിഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു തെർമോക്കോൾ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ആ തെർമോക്കോളിൻ്റെ 4 ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക. നമ്മളത് മുകളിൽ വെച്ചത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പരന്നോളും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ള ആ ഒരു കോൺക്രീറ്റിലും എയർ കുടുങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് തറയിൽ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ കുത്തി കൊടുക്കുക. അങ്ങനെ കുത്തി കൊടുത്തപ്പോൾ നല്ല വൃത്തിയിലും ഭംഗിയിലും നമ്മൾ അടിഭാഗം ഒപ്പായിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളിൽ വെക്കണ ബക്കറ്റ് എളുപ്പം പോരാൻ വേണ്ടിയിട്ട് ഓയിൽ പുരട്ടി കൊടുക്കണം. അപ്പോൾ പുതിയ ഓയിൽ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ, ഞങ്ങളിവിടെ ഉപയോഗിക്കണത് ഇതെന്തെണ്ണമ്മ? അതെ, ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ചക്ക വറുത്ത ഒരു എണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ബാക്കി വന്നിട്ട് കളയാൻ വെച്ച ഒരു വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പപ്പടം വറുത്ത, ഇറച്ചി വറുത്തത്, അങ്ങനത്തെ ഓരോ എണ്ണ നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഒരു ഓയിൽ, അച്ഛന്ന് വിട്ടുപോലുള്ള ഒരു ഓയിൽ പുരട്ടിന് ശേഷം അതിൻ്റെ ഉള്ളൊരു വെയിറ്റ് ആക്കിയിട്ട് നടുഭാഗത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ വെയിറ്റിന് ഇവിടെ ഉപയോഗിക്കേണ്ടത് എംസാൻഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുഴമണൽ വേണമെങ്കിൽ ഉപയോഗിക്കുക, ചരൽ ഉപയോഗിക്കുക, മണ്ണ് ഉപയോഗിക്കുക, മെറ്റൽ ഉപയോഗിക്കുക. അങ്ങനെ ജസ്റ്റ് ഒരു വെയിറ്റ് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അതിന് ഇന്നത് വേണമെന്നൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ കോൺക്രീറ്റ് എടുത്തിട്ട് 4 ഭാഗത്തും വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ ഭാഗത്തും പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുക. അറിഞ്ഞോ അത് പോട്ടെ, അത് മറ്റേ ഓവറായിട്ട് നിൽക്കണ വെള്ളം അത് മതി. നിങ്ങളെല്ലാം ആക്കണേ അങ്ങനെ നാല് ഭാഗം നിറഞ്ഞതിന് ശേഷം ഒരു ചപ്പാത്തി വടിയോ അല്ലെങ്കിൽ ഒരു കമ്പോ ഉപയോഗിച്ചിട്ട് നാല് ഭാഗത്തും വീഡിയോയിൽ കാണുന്നത് പോലെ ബക്കറ്റിൻ്റെ നാല് ഭാഗം തട്ടി കൊടുക്കുക. അങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ബബിൾസ് ഉള്ളിൽ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കോൺക്രീറ്റ് നല്ല ലിക്വിഡായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്, അതായത് വെള്ളം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കൊട്ടണ സമയത്ത് അതിൽ വെള്ളം മാത്രം പുറത്തേക്ക് പോയിട്ട് നമ്മുടെ എംസാൻഡും സിമൻറ്റും അടിയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് ഗ്യാപ്പ് ആയിട്ട് വരും. നമ്മളുടെ ആ ഒരു സിമൻറ്റ് നിറഞ്ഞിട്ടുണ്ടെങ്കിലും തട്ടി കൊടുക്കുമ്പോൾ ഉള്ളിലോട്ട് ഫില്ലായിട്ടുണ്ടാവും, മോൾ ഭാഗത്ത് നിറച്ചും വെള്ളം മാത്രമായിട്ട് നിൽക്കും. ഇനി അതിലോട്ട് ബാക്കിയുള്ള ഇതും കൂടെ ഇട്ട് ഫില്ല് ചെയ്യാം. നമ്മൾ സംസാരിക്കുമ്പോൾ കോഴി കറിയണല്ലോ അല്ലേ? ശബ്ദം ഉണ്ടാക്കി അങ്ങനെ തന്നെയാണ് കോഴി. എൻ്റെ ശബ്ദം കേട്ടാൽ പ്രത്യേകിച്ചു എന്നാ പിന്നെ ഞാൻ തിന്നാൻ കൊടുക്കുന്ന ആളല്ലടാ. നീ ചെന്നൊക്കെ അടുത്തേക്ക് കോഴി ഉണ്ട് അല്ല അന്ന കണ്ണത് ഇന്ന കണ്ണത് രണ്ടും രണ്ടായിട്ടാണ് അവര്. ആ താറാവുകൾക്കൊക്കെ ഭയങ്കര പേടിയിൽ തന്നെ ആ വേദി ഇന്നെ കൊത്തും വന്നിട്ട് ഇപ്പൊ കടിക്കലിപ്പോ നിർമ്മിക്കാണ്. എന്ത് ആ ചെറിയ കുട്ടീനെ കിട്ടിയപ്പോ അത് ഒറ്റയ്ക്കുള്ള എന്ത് കഴിഞ്ഞോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചട്ടുക ഉപയോഗിച്ചിട്ട് മോൾ ഭാഗം നല്ലതുപോലെ മിനുസപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യണത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ ഭാഗം കാണുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യണ സമയത്ത് ബക്കറ്റിന് നാല് ഭാഗത്തും സിമൻറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു നനഞ്ഞൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. അങ്ങനെ തുടച്ചെടുക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബക്കറ്റ് ഇനിയും നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അത് സാധാ വീട്ടാവശ്യത്തിന് ചെടിച്ചട്ടി ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്ക് സാധാ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ആ ഒരു ബക്കറ്റാണ്, വീട്ടിലത്തെ ബക്കറ്റാണത്. അപ്പോൾ അത് നല്ല വൃത്തിയിൽ തുടച്ചെടുക്കുക. സിമൻറ്റ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പോൾ അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ ക്ലീനിങ്ങാണ് ഏറ്റവും അവസാനത്തെ പണി. അങ്ങനെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് രണ്ട് ദിവസം നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് സേഫായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം നമ്മുടെ കോൺക്രീറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് അച്ചിൽ നിന്നും, അതായത് ബക്കറ്റിൽ നിന്നും ആ ഒരു കോൺക്രീറ്റിനെ വേറെടുത്താണ് വേണ്ടത്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു എംസാൻ്റെ ഉള്ളിലത്തെ എടുത്തു മാറ്റലാണ്. അങ്ങനെ നമ്മൾ ആ ബക്കറ്റിലത്തെ എംസാൻഡ് മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തിളപ്പിക്കാൻ വെച്ച ആ ഒരു വെള്ളം എടുത്തിട്ട് ബക്കറ്റിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബക്കറ്റും കോൺക്രീറ്റും നമ്മളൊരു പിടുത്തം ഉണ്ടായിരിക്കും. ആ പിടുത്തം സോഫ്റ്റ് ആവുകയും ബക്കറ്റിൽ നിന്ന് വേഗം വിട്ടുപോരുകയും ചെയ്യും. അത് തന്നെ ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, അതായത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആവും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ ആ ഒരു വെള്ളം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് അകത്തി കൊടുത്തിട്ട് മുകളിലോട്ട് പിടിച്ച് വലിക്കുക. അപ്പോൾ ഈസി ആയിട്ടത് പോരുന്നതായിരിക്കും. ഇനി നമുക്ക് ആ മറ്റേ ബക്കറ്റും കൂടി എടുക്കാനുണ്ട്. അതിനായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തിരിച്ചു വയ്ക്കുക. അതിനുശേഷം മുകൾ ഭാഗത്തും സൈഡിൽ കൂടിയും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ബക്കറ്റിക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ. ആ ഒരു ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് വരുന്നത് നോക്കിയാൽ തന്നെ കാണാം. ബക്കറ്റിന് നല്ല ചൂടുണ്ടല്ലേ. വേറെ നോക്കി കാണാണ്ട് പോരുണ്ടോ? യെസ് നോക്കമ്മ നോക്ക്. ഇനി വേണ്ടത് നമ്മൾ ആ കാലുകൾ കിട്ടാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്തെ എംസാൻഡ് മൊത്തം മാറ്റിയെടുക്കുക. ചൂടിപ്പോഴും പോയിട്ടില്ല കേട്ടോ. ചൂടുണ്ടോ? ഇതിങ്ങനെ മാന്തി മാന്തി എടുക്കുന്നതാണ് പോരും മാന്തി. സിമന്റ് അല്ലേ ഇപ്പോൾ ഒരു കട്ടയം മട്ടയിലെ പൊട്ടില് ഇത്ര സ്ട്രോങ് ആ പിന്നെ വേണച്ച മതി. ഇത് പോരില്ല അങ്ങനെ നമ്മുടെ അടിഭാഗം നല്ല വൃത്തിയിലിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ തെർമോക്കോൾ മൊത്തം അതിൽ നിന്ന് എടുത്തു മാറ്റുക. ഒന്നല്ലെങ്കിൽ പപ്പടക്കോൽ ഉപയോഗിച്ചിട്ട് അകത്തി മാറ്റുക, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് എടുത്തു മാറ്റുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പോയിട്ടോ, കാരണം നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്യണ സമയത്ത്. അത് മഴ പെയ്തിട്ടാ തോന്നുന്നു, പതിവില്ലാത്ത പോലെ നല്ല കൊതുകുണ്ടായിരുന്നു. അപ്പോൾ അമ്മ സുല്ല് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയി. ആ കൊതുക് അവിടെ എന്തൊക്കെ പറയുന്നുണ്ട്. തെർമോക്കോളൊക്കെ മാറ്റിയപ്പോൾ നല്ല വൃത്തിയിൽ ഭംഗിയിലുള്ള ചെടിച്ചട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്. അതായത് ആ ഒരു ഡിസൈന് ബക്കറ്റിൽ നിന്ന് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 90% പേരെയും ഈ ഒരു വീഡിയോ കാണാൻ പ്രേരിപ്പിച്ചതും ഈ ഡിസൈൻ എങ്ങനെ വന്നു എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ. ഇനി നമ്മുടെ ചെടിച്ചട്ടി നല്ല ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് 2 ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം. അതിനായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അടിഭാഗത്ത് പിടിച്ചിട്ട് പൊക്കുക. കാണല്ലേ? ആ അങ്ങോട്ട് പൊങ്ങട്ടെ, കനം കുറവാ എനിക്കിട്ട് പറയുമ്പോൾ കിട്ടോ, പതുക്കാൻ വെച്ചോ. അവന് ഇത് 2 ദിവസമെങ്കിലും മിനിമം വെള്ളത്തിൽ കിടക്കണം കേട്ടോ, കാരണം നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണത്. നമ്മൾ സിമൻറ്റായിട്ട് എന്തുണ്ടാക്കിയാലും അത് വെള്ളം ഉപയോഗിച്ച് നനയ്ക്കണം. അപ്പോൾ നനയ്ക്കണതിന് പകരമാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണത്. ഇനി 2-ാമത്തെ ദിവസം നമ്മൾ ബക്കറ്റിൽ നിന്ന് ആ ഒരു ചെടിച്ചട്ടി പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ ചെടിച്ചട്ടിക്ക് ഹോള് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തെർമോക്കോൾ എടുത്തിട്ട് സെൻറ്ററിൽ വെച്ചിരുന്നു. ആ ഒരു തെർമോക്കോൾ എടുത്ത് മാറ്റുക. അപ്പോൾ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ എടുത്ത് മാറ്റാവുന്നുള്ളൂ കേട്ടോ, കാരണം അത് ആ തെർമോക്കോൾ ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമുക്ക് നല്ല വൃത്തിയിലുള്ള ഹോള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം കറുപ്പ് കളറിലാണ് കേട്ടോ പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് കോൺക്രീറ്റിൽ അടിക്കണ ഒരു പെയിൻറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റ് അടിക്കാം. അങ്ങനെ പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ആ ഒരു സിമൻറ്റിൻ്റെ കളറ് മാറിയപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉൾഭാഗത്തിലും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, അടിഭാഗത്തും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. ഇനി നമുക്ക് വേണ്ടത് ചുവപ്പ് കളർ പെയിൻ്റാണ്. അതായത് കറുപ്പും ചുവപ്പും എന്നുള്ള ഒരു കോമ്പോയിലാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചുവപ്പ് പെയിൻ്റ് എടുത്തു. ഈ ഒരു പെയിൻ്റ് എന്ന് വെച്ചാൽ വെള്ളം കൂട്ടി അടിക്കണ പെയിൻ്റ് കേട്ടോ. അതായത് നമ്മൾ പെയിൻ്റ് ഒഴിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്ത് അടിക്കണ പെയിൻ്റ് കേട്ടോ. നല്ല തുടുത്ത ചുവപ്പ് എന്ന് പറയാൻ നല്ല ചുവപ്പ് കളർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുന്നത് മുകൾ ഭാഗത്താണ് കേട്ടോ. അതായത് നമ്മുടെ ഡിസൈന് പൊന്തി നിൽക്കണ്ടല്ലോ, ആ ഒരു ഭാഗത്താണ് ഈ ഒരു ചുവപ്പ് അടിച്ചു കൊടുക്കുന്നത്. അതായത് ചുവപ്പ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ക്യാമറയിൽ നമുക്ക് കറക്റ്റ് കിട്ടണില്ല കേട്ടോ, കാരണം നമ്മൾ ചുവപ്പ് അടിക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് ഷെയ്ഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ നേരിട്ട് കണ്ടാലാണ് മനസ്സിലാവണുള്ളൂ, നമ്മൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല. ക്യാമറയിൽ നമുക്ക് കാണുമ്പോൾ ഒരു സാധാ ഒരു ചട്ടിയിൽ ചുവപ്പും കറുപ്പും പെയിൻ്റ് അടിച്ചതായിട്ടാണ് ഫീൽ ചെയ്യണുള്ളൂ, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയല്ല. ഇനി ചുവപ്പ് അടിക്കാൻ പോണത് മുകൾ ഭാഗത്താണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ മുകൾ ഭാഗത്താണ് ചുവപ്പ് അടിക്കുന്നത്. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ബാക്കിയുള്ള ചെടിച്ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗം കറക്റ്റ് റൗണ്ടിലായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഏറ്റവും രസം ഉണ്ടാവുക. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, വേറൊരു ഷേപ്പ് ആയതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ട്. അങ്ങനെ പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഇട്ടിട്ട് കാണാം, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോകുന്തോറും നല്ല ഭംഗി കൂടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. അതായത് മുകളിൽ നോക്കുമ്പോൾ കറക്റ്റ് കണ്ടോ, മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വേറൊരു ചെടിച്ചട്ടിയുടെ ഒരു ഫീലാണ് വരുന്നത്. ചെടിച്ചട്ടിയെന്ന് തന്നെ തോന്നില്ല, മുകളിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്. പിന്നെ നമ്മൾ ചെടിച്ചട്ടി താഴെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗത്തുനിന്നാവും അധികം നോക്കണുണ്ടാവുക. അതുപോലെ തന്നെ സൈഡിലേക്ക് വരികയാണെങ്കിലും രസമുണ്ട്. മുകൾ ഭാഗത്തിൽ ഒരു വേറെ പ്രത്യേകത ഉള്ളതുപോലെ തന്നെ താഴെ സൈഡിലോട്ട് വരുമ്പോൾ ആ ഒരു ചെരിവുള്ളത് കൊണ്ട് വേറൊരു വെറൈറ്റി ചെടിച്ചട്ടി പോലെ ഉണ്ട്. പിന്നെ അതിനെക്കാട്ടിലും ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബക്കറ്റ് കൊണ്ടാണ് ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇനി വീഡിയോയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഇതിൽ ചെടി നട് എങ്ങനെയെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞങ്ങൾ നല്ല ചുവന്ന മണ്ണെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അടിയുന്നതായതുകൊണ്ട് കേട്ടോ ഈ ഒരു കളറ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടി എന്താണ്, അത് എന്തിനാണെന്നൊക്കെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം. ചാണകപ്പൊടി എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ചാണകം വെയിലത്തിട്ട് ഉണക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊടിയും, അതാണ് ചാണകപ്പൊടി. നമ്മളിത് ഉപയോഗിക്കുന്നത് വളമായിട്ടാണ്. അതായത് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല കളർ കിട്ടാനും പിന്നെ ചെടികളൊക്കെ വളർന്നിട്ട് നല്ല കളറിൽ കിട്ടാനും പിന്നെ പെട്ടെന്ന് വളർച്ച, അതായത് വളം, അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചാണകപ്പൊടിയാണ്. അതായത് വിലയോ തുച്ഛം ഗുണമോ മെച്ചെന്ന് പറഞ്ഞ പോലെയാണ് ചാണകപ്പൊടി. ചാണകപ്പൊടിയാണ് ചെടികൾക്ക് ഏറ്റവും നല്ല വളം. ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല കളറും ഉണ്ടാവും, അതേപോലെ തന്നെ ചെടികളൊക്കെ പെട്ടെന്ന് വളരും ചെയ്യും. അതിനാണ് ചാണകപ്പൊടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മണലാണ് കേട്ടോ. അപ്പോൾ മണലില്ലെങ്കിൽ എംസാൻഡ് ആയാലും മതി. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് മണലാണ്. ഇനി ഇത് 3 പാടെ മിക്സ് ചെയ്യുക. അതായത് മണ്ണ്, ചാണകപ്പൊടി, മണൽ, ഇത് 3 പാടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളിതൊക്കെ പറയണത് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും വീട്ടമ്മമാരാണ്, അതായത് ചെടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ സബ്സ്ക്രൈബറിൽ കൂടുതലും, അതായത് ചെടിച്ചട്ടി ചെടികൾ ആ ഒരു സബ്സ്ക്രൈബറാണ് കൂടുതൽ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെട്ട വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, അല്ല വേറെ ഒന്നുമല്ല. അതാണ് ഞങ്ങൾ വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് മൈനോട്ടായിട്ടുള്ള ഒരു കാര്യം പോലും വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ പകുതി മുക്കാൽ അയ്യോഭാവങ്ങൾ പിടിച്ച ആൾക്കാരാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ആ മൂന്ന് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ചകിരിയാണ് കേട്ടോ. അപ്പോൾ ചകിരി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, നമ്മൾ നേരത്തെ തെർമോക്കോളായിട്ടൊരു ഹോള് നടുഭാഗത്ത് ഇട്ട് കൊടുത്തിരുന്നു, അതായത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഹോള്, ആ ഒരു ഹോളിൽ കൂടെ മണ്ണ് ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മൂന്നും പാടെ മിക്സ് ചെയ്ത ഒരു മിക്സ് എടുത്തിട്ട് ചകിരിയുടെ മുകളിലിട്ട് കൊടുക്കുക. അങ്ങനെ ആ ഒരു മിക്സ് കുറച്ചിട്ടതിന് ശേഷം നമ്മൾ നടാൻ ഉദ്ദേശിച്ച ആ ചെടി എടുത്തിട്ട് മുകളിൽ വെച്ചിട്ട് വീണ്ടും ബാക്കി ഇട്ട് കൊടുക്കുക. ആ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറഞ്ഞതിന് ശേഷം മണ്ണ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുല്ല് പോലത്തെ, ഇതിപ്പോൾ ഒരു പുല്ല് പോലത്തെ ഒരു ചെടിയാണ്, ഇതിൻ്റെ പേര് എന്താണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. ആ ഒരു ചെടി എടുത്തിട്ട് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. ഇനി ബാക്കിയുള്ള പുല്ല് പോലത്തെ ചെടി കൂടി നാല് ഭാഗത്തും വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ മണ്ണ് കാണുന്നില്ല, ആ രീതിയിലാണ് വെക്കാൻ പോണത്. അങ്ങനെ ഉണ്ടാക്കൽ നടലെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ബക്കറ്റ് കൊണ്ടാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും രസമുണ്ട് കാണാൻ. പിന്നെ ആ ഒരു കളർ ചുവപ്പ് പച്ച കറുപ്പ് ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബർത്ത് ഒരു ചേച്ചി ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മൾ ഒരു വർഷത്തിന് ശേഷം നമ്മൾ ആ ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയ ചെടിച്ചട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട്, നമ്മൾ റേഷൻ കടയിൽ ചാക്ക് കൊണ്ട് ഒരു ചെടിച്ചട്ടി എന്നുള്ള ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി. ഇപ്പോഴും ആ ചെടിച്ചട്ടിക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മളൊരു വർഷമായി ഇപ്പോൾ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ മഞ്ഞ് മഴ വെയിലൊക്കെ കൊണ്ട്, പക്ഷേ യാതൊരു കുഴപ്പമില്ല. അത് നമ്മൾ ചാക്ക് കൊണ്ട് ാണ് ആ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ചാക്കായിട്ടാണ് കണ്ടത്. ശരിക്കും ചാക്കിൻ്റെ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിമൻറ്റ് ആ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് നിൽക്കണം, അത്രയുള്ള ആ ചാക്കിൻ്റെ റോൾ അതിൽ. അതിനുശേഷം സിമൻറ്റാണത്, ഓക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറ്റിക്കുകയാണോ വെച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റിൽ വെച്ചിരുന്നു, ഇതൊക്കെ വെറുതെയാണ് യൂട്യൂബിൽ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ യാതൊന്നുമല്ല, നല്ല ഉറപ്പിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പോഴും ആ ഒരു കൊല്ലമായിട്ട് ആ ചെടിച്ചട്ടി അതേപോലെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആ ചെടികൾ കണ്ടാൽ മനസ്സിലായിരിക്കുന്നുണ്ടാവും, നമ്മൾ ആ ഒരു വീഡിയോയിലും ഈ ഒരു വീഡിയോയിലും ചെടി നട്ടത് ഒരേ ചെടി തന്നെയാണ്. ആ ചെടി വളർന്ന് വലുതായിരിക്കണം, എന്നിട്ട് നമ്മുടെ ചെടിച്ചട്ടി ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ചാക്കുകൊണ്ടൊരു ചെടിച്ചട്ടി എന്നുള്ള ആ ഒരു വീഡിയോ, ആ ഒരു ഐഡിയ ഞങ്ങളാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ ബക്കറ്റ് കൊണ്ടൊരു ഡിസൈനോട് കൂടി ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാമെന്നുള്ള ഈ ഒരു വീഡിയോ മലയാളത്തിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വരികയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാനമ്മ വായിച്ച് നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.